വിശദമായി നോക്കാം. ഗവർണർക്കെതിരെ ആഞ്ഞടിച്ച മുഖ്യമന്ത്രി. ഗവർണറുടെ നടപടി പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുന്നതാണ്. യൂണിവേഴ്സിറ്റി നൽകാത്ത പേരുകൾ എങ്ങനെ ചാൻസലർക്ക് കിട്ടുന്നു? പാനൽ പേരുകളിൽ ഗവർണർ വിവേചനാധികാരം ഉപയോഗിക്കുന്നില്ല. ഏതോ കേന്ദ്രത്തിന്റെ സഹായത്തോടുകൂടിയാണ് ഗവർണർ ആളെ കണ്ടെത്തുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. നമ്മുടെ നാട്ടിൽ ഇവിടെയുള്ള സമാധാനപരമായ അന്തരീക്ഷത്തെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ഇടപെടലാണ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ ഞങ്ങളുടെ നേരെ ഒരുപാട് തെരുവിൽ വരികയും ഈ ബസ്സിന്റെ മുന്നിൽ ചാടി വീണിയാണെ തള്ളി മാറ്റുന്നൊക്കെ വിവാദങ്ങളുണ്ടായിരുന്നു. ഞങ്ങളെങ്ങനെയാണ് അതിനെ നേരിട്ടത്? നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവുക. ആ കൈവീഴ്യമായിട്ട് വരുന്നവർ മറ്റുള്ളവരുടെ നേരെ കൈവീശു പോലെ തന്നെ അവരുടെ നേരെ ഞാൻ കൈവീശു. അവരെ ആരെങ്കിലും ദുരിതമില്ല, അവരാരെങ്കിലും കൂട്ടാത്താണെന്ന് പറഞ്ഞു, അവരെ ആരെങ്കിലും കണ്ടു പറയാൻ ഞങ്ങളാരെങ്കിലും തയ്യാറായി. സാധാരണ ഗതാഗത സംവിധാനത്തിൽ അവകാശം കൊണ്ടുതന്നെ അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു അത് അക്രമ രൂപത്തിലേക്ക് മാറുമെന്ന് മാത്രമല്ലേ പറഞ്ഞു. അക്രമ രൂപത്തിലേക്ക് മാറുമ്പോൾ ഞാനിറങ്ങി ഇടപെടുന്നോ ഞങ്ങളിറങ്ങി ഇടപെടുന്നോ എല്ലാവരോ ഞാനോ ഞങ്ങളോ പറഞ്ഞത്? ഞങ്ങൾ അപ്പോൾ പോലീസ് ഇടപെടും സ്വാഭാവികം, ഇനി അതിന് വിവരിച്ചിട്ട് കാര്യമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ സാധാരണ ജനാധിപത്യത്തിൽ അതിന്റെല്ലാം വ്യത്യസ്തമായ രീതിയിൽ പോകുന്നത് ഇവിടെ ബോധപൂർവം പ്രലോഭനം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തിന്റെ ഭാഗമാണ്. മാത്രമല്ല ഇത് കേന്ദ്ര ഗവൺമെന്റ് പരിശോധിക്കേണ്ട കാര്യമാണ്. എല്ലാ സാധാരണ രീതികളും ലംഘിച്ചുകൊണ്ടുള്ള സാധാരണ പ്രോട്ടോക്കോൾ ലംഘിച്ചുകൊണ്ടുള്ള നടപടികളാണ് ഗവർണറുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു ഗവർണർ എന്ന തരത്തിൽ സ്വീകരിക്കാൻ പറ്റുന്നതാണോ എന്നത് കേന്ദ്ര സർക്കാർ ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മുടെ സമീപത്തിൽ ബാക്കി നോക്കി വേണ്ടിയിട്ടാണ് ഗവർണർക്കെതിരെ ആഞ്ഞടിച്ച മുഖ്യമന്ത്രി. ഗവർണറുടെ നടപടി പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുന്നതാണ്. യൂണിവേഴ്സിറ്റി നൽകാത്ത പേരുകൾ എങ്ങനെയാണ് ചാൻസലർക്ക് കിട്ടുന്നത്? പാനൽ ഉപയോഗിക്കുന്ന പാനൽ പേരുകളിൽ ഗവർണർ വിവേചനാധികാരം ഉപയോഗിക്കുന്നില്ല. ഏതോ കേന്ദ്രത്തിന്റെ സഹായത്തോടുകൂടിയാണ് ഗവർണർ ആളെ കണ്ടെത്തുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. എന്തൊക്കെയോ വിളിച്ചു പറയുന്ന അവസ്ഥയിലെത്തുകയാണ്. അദ്ദേഹം കേരളത്തിൽ ഗവർണറാണ് എന്ന കാര്യം തന്നെ മറന്നുപോവുകയാണ്. അതിപ്പോ അദ്ദേഹത്തിന്റെ നടപടികൾ രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയാണ്. ഇവിടെ അദ്ദേഹം സ്വീകരിച്ച നടപടി സ്വാഭാവികമായി പ്രതിഷേധം ക്ഷണിച്ചിരിക്കുന്നതാണ്. അദ്ദേഹം ജനപ്രതിനിധിയായി മാറുന്നു, മന്ത്രിയായി എത്തിച്ചിരുന്നു, ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തിയിരുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് പ്രക്ഷോഭകര മന്ത്രി റെഡി ക്രിമിനൽസ് കൂട്ടാസ് എന്നൊക്കെ വിളിക്കാൻ കഴിയും? ഏതെങ്കിലും ഒരു ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിക്ക് പറയാൻ പറ്റുന്ന വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. തീർത്തും തെറ്റായ രീതിയിൽ ഇന്നേവരെ ഏതെങ്കിലും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി അയാൾക്കെതിരെ കൈകൊടി കാണിക്കുമ്പോൾ ആ കൈകൊടി കാണിക്കുന്ന ആൾക്ക് നേരെ അങ്ങോട്ട് പാനെടുത്ത് ശാരീരികമായി നേരിടാനുള്ള മറ്റും പോകാറുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ അത് ഓടിപ്പോയി എന്ന് വലിയ ബീമ്പ് പറയുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? എന്താ അദ്ദേഹം ചെയ്യായിരുന്നു അത് ഓടിപ്പോയിരിക്കുന്നത്? എന്താണ് ചെയ്യായിരുന്നു? എത്രമാത്രം പ്രകോപനപരമായിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്? തീർത്തും വിവേകരഹിതമായ ഇടപെടലിന്റെ എന്താണ്? അപ്പൊ നമ്മുടെ നാട്ടിൽ ഇവിടെയുള്ള സമാധാനപരമായ അന്തരീക്ഷത്തെ ഇല്ലാതാക്കാനുള്ള
ബോധപൂർവമായ ഇടപെടലാണ് നയിക്കുന്നത്. പാർട്ടിയുടെ വിശദാംശങ്ങൾ ജി ശ്രീജിത്ത് നൽകും. ശ്രീജിത്ത്, നമ്മൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഗവർണറും സർക്കാരും തമ്മിലുള്ള നേർക്കുനേർ യുദ്ധം. അത് പോർമുഖം തുറന്നിരിക്കുകയാണ് വീണ്ടും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്കെതിരെ, അദ്ദേഹം ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. എന്തൊക്കെയാണ് പ്രധാനമായും അദ്ദേഹം പറഞ്ഞത്? തീർച്ചയായും ഗവർണർക്കെതിരെ അതിരൂക്ഷ വിമർശനം നടത്തുന്ന വാർത്താ സമ്മേളനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്. ഗവർണറുടെ നടപടി വിവേകമില്ലാത്തതാണ്. അതായത് നേരത്തെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമം നടത്തി എന്ന് താൻ പറഞ്ഞിരുന്നതാണ്. ഫലത്തിൽ ഇപ്പോൾ അത് വീണ്ടും അത് ശരിവെക്കുന്ന നടപടിയാണ് കോഴിക്കോട് സർവകലാശാലയിൽ അടക്കം ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതെങ്കിലും ഒരാൾ ജനാധിപത്യപരമായി പ്രതിഷേധിക്കുമ്പോൾ അവരെ ഞങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത് എന്ന് നിങ്ങൾ കണ്ടതാണല്ലോ. മാത്രം ആരെങ്കിലും ഞങ്ങൾ ഇറങ്ങി നിന്ന് ഫള്ള് വിളിക്കാനോ മറ്റോ പോകുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. മറിച്ച് അവരെ കൈവീശി അഭിവാദ്യം ചെയ്യുക മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളതെന്ന് കൂടി മുഖ്യമന്ത്രി തങ്ങളുടെ മാതൃക ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുകയാണ്. അതേസമയം തന്നെ ആലപ്പുഴയിലടക്കം ഈ പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ച ചോദ്യത്തെക്കുറിച്ച് ഉള്ള അതിന് അദ്ദേഹം മറുപടി പറയാനും തയ്യാറായില്ല. അതിന് തൊട്ട് മുമ്പ് തന്നെ അദ്ദേഹം സമയം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങുകയാണ് ചെയ്തത്. ഗവർണറുടെ വാക്കുകൾ അത്യന്തം പ്രകോപനം ഉണ്ടാക്കുന്നതാണ്. ബ്ലഡി ക്രിമിനൽസ് എന്നതടക്കമുള്ള വാചകങ്ങൾ അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. ജസ്റ്റിസ് നരിമാൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന് ഇതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന്റെ ശ്രദ്ധയാകെ ഈ വിഷയത്തിലേക്ക് വരികയാണ് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ്. തികച്ചും നിർഭാഗ്യകരമായ നടപടിയാണ് ഉണ്ടാകുന്നത്. ഇതൊരു തെറ്റായ രീതിയാണ്. കേന്ദ്ര സർക്കാർ ഇക്കാര്യം പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയാണ്. എന്തായാലും ഗവർണർക്കെതിരെ ആദ്യം ഏതാണ്ട് അരമണിക്കൂറിലധികം റബ്ബർ വിഷയത്തിൽ പറയുന്നു. തുടർന്ന് ഗവർണർക്കെതിരായ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി സമയം അവസാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവിടെ നിന്ന് മടങ്ങുകയാണ് ചെയ്തത്. നന്ദി. ജി ശ്രീജിത്താണ് പാർട്ടിയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.